പറ്റിയിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യാം. വ്യക്തിബന്ധം പറയുകയാണെങ്കിൽ ലാലിന്റെ ചേട്ടന്റെ കൂടെ പഠിച്ച ആളാണ് ഞാൻ. ഒന്ന്, രണ്ട്, ലാല് ബികോം എം ജി കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അതിന്റെ അടുത്ത വർഷമാണ് ഞാൻ എം ജി കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ലാലിനെ പഠിപ്പിക്കാനുള്ള അവസരം, എനിക്ക് കോമേഴ്സ് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. അവര് ഭാഗ്യം നഷ്ടപ്പെട്ടു. അതെ. പിന്നെ വേറൊരു കാര്യം, ലാല് ലെഫ്റ്റനന്റ് കേണലായി, ഞാന് ഈ എൻ സി സി ഓഫീസർ നിലയിൽ ആർമിയിൽ ഞാൻ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിരുന്നു. പേഴ്സണലായിട്ട് പറയുമ്പോൾ എന്റെ ചിന്തകളുമായിട്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ പലപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രൊഫഷണലി എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷന് ഒരു ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് ഞാൻ കണക്കാക്കുന്നത് ലാലിനെയാണ്. അത് ഞങ്ങൾ ഒരുപാട് അമേരിക്കൻ ഷോസ് നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ യൂറോപ്പ് ഷോസ് നടത്തിയിട്ടുണ്ട്. ഇത്തരം സ്റ്റേജ് ഷോസിലെല്ലാം തന്നെ ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാൽ ഡാൻസിലുണ്ട്, ലാല് പാട്ടിലുണ്ട്, ലാല് സ്കിറ്റിലുണ്ട്, ഇതിലെല്ലാത്തിലുമുണ്ട്. അപ്പോൾ റിഹേഴ്സല് ഓരോ സമയത്തും, ഇപ്പൊ പാട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് ഡാൻസ് നോക്കാം, അത് കഴിഞ്ഞാൽ സ്കിറ്റ് നോക്കാം. അപ്പൊ ഈ ഇതിലൊക്കെ എല്ലാത്തിലും ഉള്ളവരെന്ന നിലയ്ക്ക് ഞാൻ ലാലിന്റെ കൂടെ നിൽക്കും. മുകേഷ് ദേഷിച്ചു ചോദിക്കും, ഇവിടെ ഈ മനുഷ്യൻ തളരത്തില്ല, ഇവിടെ എന്തുവേടി ഇത്, ഇവിടെ മരിച്ചാണോ ഇങ്ങനെ ചെയ്യേണ്ടത്, എന്തുവേടി ഇത് എന്ന് എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ, അതല്ല നമ്മുടെ ക്യാപ്റ്റൻ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നീ ചെയ്യും, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറിയിരിക്കാറുണ്ട്. അത് ലാൽ ആ വേർപ്പെന്ന് പറഞ്ഞിരുന്നാൽ ലാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്കിറ്റിന്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് കിട്ടും. ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാലിന്റെ നേതൃത്വത്തിലുള്ള ഷോ ആയതുകൊണ്ട് ലാൽ പാട്ട് പാടണം, അകത്ത് പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, ആ കോസ്റ്റ്യൂം ചെയ്തിട്ട് വേർപ്പ് മാറ്റിയിട്ട് ഉടൻ തന്നെ വരുന്നു. അങ്ങനെയുള്ള ആ സ്പീഡ് വിത്ത് ആക്യുറസി എന്നുള്ള ഒരു കാര്യത്തിൽ ആർട്ടിസ്റ്റുകൾ, ഇന്നത്തുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല റോൾ മോഡലാണ് മോഹൻലാൽ. ഇത്രയൊക്കെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞു. ഇനി ജഗദീഷ് ചേട്ടൻ എന്ന സുഹൃത്തിനെ പറ്റി, ഒരു നടനെ പറ്റി എന്താണ് ലാലേട്ടന് ഞങ്ങളോട് പറയാനുള്ളത്? അദ്ദേഹം എന്റെ ജ്യേഷ്ഠന്റെ കൂടെ പഠിച്ച ആളാണ്, അതുകൊണ്ട് ഞാനൊരു ജ്യേഷ്ഠനെ പോലെ കാണുന്നു. ഓക്കെ, അല്ല ജഗദീഷും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പഠിക്കുകയും പിന്നെ എൻ സി സിയിൽ ഉണ്ടായിരുന്ന ആളാണ്, അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ആളാണ്. സോ ആ സ്വഭാവ രീതി സിനിമയിലും ഉണ്ട്. അദ്ദേഹവും ഈ പ്രൊഫഷനെ ഏറ്റവും മാന്യമായി കൊണ്ടുനടക്കുന്ന ആളാണ്, ഡെഡിക്കേഷനുള്ള ആളാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു മോശമായ കാര്യം കണ്ടാൽ പ്രതികരിക്കുന്ന ആളാണ്, അതിലുപരി ഒരു നല്ല ആക്ടറാണ്.